ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്ലവർ പോട്ടിന്റെ വീഡിയോ ആയിട്ടാണ്. അത് നമ്മള് മേരി ബോയുടെ ഈ ഒരു പാത്രം വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഫസ്റ്റ് ഈ ഒരു മേരി ബോയുടെ പാത്രം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കത്രിക, പിന്നെ ഇതുപോലത്തെ ഫെവി കിക്ക്, പിന്നെ ഈ ഒരു റെഡ് ഫാബ്രിക് കളർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് ബ്ലാക്ക് കളറ് മുത്തുകൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന സ്പോഞ്ച്. ഇനി നമുക്കിത് മൊത്തത്തിൽ റെഡ് കളറൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് സമയം ഉറങ്ങാൻ വെക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് നല്ല പെയിൻ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, നല്ലൊരു ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലേസും മുത്തൊക്കെ ഒട്ടിക്കാം. നമ്മൾ ഒട്ടിക്കാനായിട്ട് എടുക്കുന്ന ഈ ഒരു ഫെവി ക്വിക്കാണ്, നമുക്ക് ഒട്ടിക്കാം. നമുക്ക് ആദ്യം പശ തേച്ചെടുക്കാം, വന്നിട്ട് നമ്മുടെ മുത്തൊട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോ മുത്തൊട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ മുത്തൊക്കെ നല്ല വൃത്തിയായി ഭംഗി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലേസും ബാക്കി പരിപാടിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യൊക്കെ വേണം, അതൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ലേസൊക്കെ നല്ല വൃത്തിയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം വയലറ്റ് ലേസ് വെച്ച് ചെയ്തപ്പോൾ ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാനിത് ഒരു ഗ്രീൻ ലേസ് വെച്ച് ഇത് ചെയ്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു പോട്ടിലേക്ക് കുറച്ച് സ്റ്റോൺസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റോൺസ് ഒക്കെ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ ഇവിടെ എടുത്തിട്ടുണ്ട്, ഈ ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫ്ലവറൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചു. ഇപ്പം ഇത് ഫുള്ളായിട്ട് ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഷോർട്സ് ഒക്കെ കണ്ടിട്ട് വരാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.